ഇരിക്കുന്നു. കണ്ണുനീരിന്റെ അപകർഷത ബോധത്തിൽ നിന്ന് കാറിലുമ്പിന്റെ ആത്മവിശ്വാസത്തിലേക്ക് സ്വയം നയിക്കുക എന്ന സന്ദേശം ഏറ്റെടുക്കുന്ന ദിനം. മാനവ കുലത്തിന്റെ നിലനിൽപ്പ് സ്ത്രീ പുരുഷ സമന്വയത്തിലാണെന്ന ബോധ്യം പൊതുസമൂഹത്തിനുണ്ടായി. അർദ്ധരാത്രിയിൽ സ്വാതന്ത്ര്യം ലഭിച്ച ഈ മണ്ണിൽ ഏതർദ്ധരാത്രിയിലും സ്വതന്ത്രരായി വാഴുന്ന കാലം വരാൻ നാം ഇനിയും എത്ര നാൾ കാത്തിരിക്കണം. ആധുനികതയുടെ അതിപ്രസരത്താൽ അന്ധകാരം ആക്രമണം നടത്തുന്ന ഈ സൈബർ യുഗത്തിൽ പലപ്പോഴും സ്ത്രീ സമൂഹം ചൂഷണത്തിന്റെയും ദൂഷണത്തിന്റെയും മുൾവഴികളിലൂടെ ഉൾബലം ഒന്നുകൊണ്ട് നടന്നു നീങ്ങുകയാണ്. പെങ്ങൾ എന്ന കവിതയിൽ വിശ്വസ്ത്രീ ദർശനത്തിന്റെ ഉദാത്ത മാതൃകയിലേക്കും പോൾ ജോഗ്രഫിക് മാഗസിൻ എല്ലാവരാലും അതിശക്തയായ വനിതയെന്ന് കണ്ടെത്തിയ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സ്ത്രൈണ ഭാവങ്ങളിലേക്കും നാം ഈ ദിവസം ഇറങ്ങേണ്ടിയിരിക്കുന്നു. മാധ്യമങ്ങളുടെ മാസ്മരീകതയിൽ മറ്റു പിടിച്ച മാനവൻ മനം മയക്കുന്ന മയക്കുമരുന്നിലും മദ്യത്തിലും മതിമറന്നാടുമ്പോൾ കാലത്തിന്റെ കുത്തൊഴുക്ക് കണ്ട് കണ്ണീരൊഴുക്കുന്ന മോനിക്കാമാരെ കണ്ടെത്തുക പ്രയാസമാണ്. ഇവിടെയാണ് കാലഘട്ടങ്ങളെ അതിലംഘിക്കുന്ന പരിശുദ്ധ ദേവമാതാവിന്റെ സ്ത്രൈണഭാവങ്ങളുടെ ശക്തി തിരിച്ചറിയുന്നത്. ഇതാ കർത്താവിന്റെ ദാസി എന്ന ഉടമ്പടി മൊഴിയിലൂടെ വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ ഉൾക്കരുത്തിന് പരിശുദ്ധാത്മാവിന്റെ മുദ്ര സ്വർഗം മറിയത്തിന്റെ ഉദരത്തിൽ ചാർത്തുകയായിരുന്നു. കാലിത്തൊഴുത്തിലും കാനായിലും കാൽവരിയിലുമൊക്കെ കാലിടറാതെ നിൽക്കാൻ അവൾക്ക് സാധിച്ചത് കാലങ്ങൾക്കപ്പുറം അവൾ സമർപ്പിച്ച സമർപ്പണ മൊഴികളുടെ ഉൾക്കരുത്തായിരുന്നു. മമ്മയുടെയും മാഡത്തിന്റെയും ഈ കാലത്ത് മെസ്സിന്റെയും മിസ്സിന്റെയും ഈ ലോകത്ത് അമ്മയെ കണ്ടവരുണ്ടോ എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് പരിശുദ്ധ അമ്മ. വളരെ ജീവന്റെ വരവും കാത്ത് കണ്ണിവയ്ക്കാതെ നോക്കിയിരിക്കുന്ന പിതാവിന്റെ സ്നേഹം പുത്രൻ ലോകത്തിന് മുൻപിൽ വെളിപ്പെടുത്തുമ്പോൾ ആ സ്നേഹത്തിന്റെ കരുതലിന്റെ പ്രതിഫലനം പുത്രൻ ദർശിച്ചത് തന്റെ അമ്മയിൽ നിന്നു തന്നെ. കാണാതെ പോയ ആടിന്റെ പുറകെ പോകാനും കൊത്തിക്കൊടുത്തവനെ കെട്ടിപ്പുണരാനും ഒരു കരണം തടിച്ചവന് മറുകരണം കാട്ടിക്കൊടുക്കാനും വഴിതെറ്റിപ്പോയവനെ തേടിപ്പിടിക്കാനും പാദാക്ഷാളനത്തോളം വിനീതനാകാനും തള്ളിപ്പറഞ്ഞവനെ തള്ളാതെ പ്രാതിലൊരുക്കി കാത്തിരിക്കാനും യേശു എന്ന പുത്രൻ പഠിച്ചത് ഈ അമ്മയിൽ നിന്നു തന്നെ. ശത്രുക്കളുടെ മധ്യേ കുരിശിൻ ചുവട്ടിൽ നിൽക്കുമ്പോഴും അവൾക്ക് ആരോടും പരാതിയില്ല, ശത്രുതയില്ല, ദേഷ്യമില്ല. ആരെയും വെറുക്കുവാനോ കുറ്റപ്പെടുത്താനോ അവൾക്ക് സാധിക്കുന്നില്ല. സ്നേഹത്തിന്റെ വിപ്ലവം കുടുംബത്തിലും സമൂഹത്തിലും സൃഷ്ടിച്ച പരിശുദ്ധ അമ്മ എല്ലാ അമ്മമാർക്കും സ്ത്രീകൾക്കും മാതൃകയായി നിലകൊള്ളുന്നു. ചന്ദനം പോലെ അരഞ്ഞ് അകിൽ പോൽ പുകഞ്ഞ് എന്നും അന്യർക്കായി സുഗന്ധമാകുമ്പോൾ നീ അമ്മ, നീ പത്നി, നീ പുത്രി, നീ ഭൂമി, നീ ശക്തി, നീ എന്റെ രക്തമൻ പെങ്ങൾ നീ എന്ന ഓരോ വരികളിൽ സ്ത്രീത്വം പല ഭാവങ്ങളിൽ പകർന്നാടുമ്പോൾ സ്നേഹത്തിന്റെ ആത്മധൈര്യത്തിന്റെ ഉണർവിന്റെ സമത്വത്തിന്റെ ശക്തിയാകാൻ എല്ലാ സ്ത്രീകൾക്കും സാധിക്കട്ടെ എന്ന ആശംസയോടെ വനിതാ ദിനത്തിന്റെ മംഗളങ്ങൾ.